നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റോഡ് നിയമങ്ങൾ അത് പൊതുജനങ്ങൾക്ക് മാത്രം പാലിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. നിയമസംരക്ഷകർക്ക് ഇതൊന്നും ബാധകമായ കാര്യമല്ലേ? ഇങ്ങനെയൊരു ചോദ്യം ഞങ്ങളിൽ നിന്നും ഉയരുമ്പോൾ നിങ്ങളിൽ പലർക്കും സംശയമുണ്ടായേക്കാം. ഇവരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, അതിനിവിടെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ. ഇന്നലെ കടമന്ത്ര ട്രാഫിക് സിഗ്നലിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ച ഒരു കാഴ്ചയാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിയമം ലംഘിച്ചിരിക്കുന്നത് ഒരു നിയമപാലകൻ തന്നെയാണ്. 2021 അന്നത്തെ ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ടി ബി വിജയൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഒരു നിർദ്ദേശം ഇവിടെ പ്രസക്തമാണ്. ട്രാഫിക് സിഗ്നലുകളിൽ സീബ്ര ലൈനിലേക്ക് വാഹനങ്ങൾ കയറ്റി നിർത്തുന്നവരെ നിലക്കി നിർത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ ചുവപ്പ് സിഗ്നൽ ലഭിച്ചാൽ സീബ്ര ലൈനിന് പിന്നിൽ വാഹനം നിർത്തണമെന്ന നിർദ്ദേശം ഹോം ഗാർഡുകൾ അടക്കമുള്ളവർ ഡ്രൈവർമാർക്ക് നൽകുകയും ചെയ്തിരുന്നു. ശേഷം വരകളിലേക്ക് വാഹനം കയറ്റി നിർത്തിയ ഡ്രൈവർമാരിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. നിർദ്ദേശം പ്രാബല്യത്തിൽ വന്ന 2 വർഷത്തിന് ശേഷം നിയമപാലകർ തന്നെ ഇത്തരം നിയമങ്ങൾ പരസ്യമായി ലംഘിക്കുമ്പോൾ പൊതുജനങ്ങൾ നിയമലംഘനം നടത്തുന്നതിൽ ആർക്കും തെറ്റു പറയാൻ സാധിക്കില്ല. ഇവിടെ പരസ്യമായ നിയമലംഘനം പോലീസ് നടത്തിയാൽ തെറ്റില്ല. 2 വരികൾക്ക് മുൻപ് വാഹനം നിർത്തണമെന്ന കർശന നിർദ്ദേശമുള്ള സ്ഥലത്ത് പോലീസുകാർക്ക് വാഹനം ലൈൻ കടന്ന് നിർത്താം. അവരോട് ആരും ചോദിക്കില്ല എന്നുള്ള ധാർഷ്ട്യം. ഇവിടെ 2 വരി മുറിച്ച് കടന്ന് സീബ്ര ലൈനിൽ കയറിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. ഇതേ ഓഫീസർ തന്നെ 2 മിനിറ്റ് മുൻപ് ട്രാഫിക് നിയമം ലംഘിച്ചവർക്ക് GCDA ജംഗ്ഷനിൽ പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു. അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് വെറും 2 കിലോമീറ്റർ ഇപ്പുറം നിയമത്തെ കാട്ടിൽ പറത്തി പൊതുജനങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തി നിൽക്കുന്നത്. പൊതുജനങ്ങൾ ഒരു വാഹനവുമായി പുറത്തിറങ്ങുമ്പോൾ അടിമുടി ശ്രദ്ധിച്ചു വേണം പുറത്തിറങ്ങാൻ. വഴിയരികിൽ പേനയും പേപ്പറുമായി കാത്തു നിൽക്കുന്ന നിയമസംരക്ഷകർ പിടിച്ചു പറിക്കാൻ കാരണങ്ങൾ പലതും നിരത്തും. ഒരു വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം തന്നെ ക്ലിയർ ആണ് എങ്കിലും ഏതെങ്കിലും തരത്തിൽ പിഴ ഈടാക്കി മാത്രമേ പോലീസും മോട്ടോർ വാഹന വകുപ്പും മടങ്ങാറുള്ളൂ. ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല, ഇൻഡിക്കേറ്റർ വർക്കാകുന്നില്ല, ഒരു സൈഡിലെ മിറർ കറക്റ്റായല്ല ഇരിക്കുന്നത്, നമ്പർ പ്ലേറ്റ് ശരിയായ രീതിയിലല്ല എന്നിങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി എങ്ങനെയെങ്കിലും പാവപ്പെട്ട വാഹനയാത്രികരുടെ കയ്യിൽ നിന്നും നല്ലൊരു തുക ഈടാക്കി മാത്രമേ ഇവർ മടങ്ങുകയുള്ളൂ. പക്ഷേ ഇവിടെ KL 01 CF 521 എന്ന രജിസ്റ്റർ നമ്പറിൽ വരുന്ന ബൈക്കിൽ തന്നെ അടിമുടി നിയമലംഘനമാണ്. വാഹനത്തിൻ്റെ പിന്നിൽ ഇടതുവശത്തെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുകയാണ്. നമ്പർ പ്ലേറ്റ് നിയമവിരുദ്ധമാണ്. നിയമപരമായി നമ്പർ വരേണ്ടത് KL 01 CF 521 എന്നാണ്, അല്ലാതെ വെറും 521 എന്ന് ആകരുത്. കേരളത്തിലെ ഒരു ട്രാഫിക് സിഗ്നലിൽ പോലീസും വിദ്യാർത്ഥികളും ചേർന്ന സീബ്ര ക്രോസിന് മുൻപിലുള്ള 2 ലൈനുകൾക്ക് മുൻപ് വാഹനം നിർത്തുവാൻ ഉപദേശിക്കുന്ന ഒരു വീഡിയോ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊക്കെ സാധാരണക്കാർ പാലിക്കേണ്ടവയാണ്, പോലീസുകാർക്ക് അതൊന്നും ബാധകമല്ല. അല്ലെങ്കിലും വീട്ടിലെ കാർന്നോർക്ക് അടുപ്പിലും കാര്യം സാധിക്കാമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ.